ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ പരാമർശത്തിന് പിന്നാലെ ആശങ്കകൾ പങ്കുവച്ച സി ഐ ടി യു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്ക് എതിരല്ലെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ വ്യക്തമാക്കി. മലപ്പുറത്തെ മാഫിയ എന്ന മന്ത്രിയുടെ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും സി ഐ ടി യു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് ടെസ്റ്റ് ബഹിഷ്കരിച്ച ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സമരവുമായി രംഗത്തെത്തുന്നത്. നിലവിലെ പരിഷ്കരണത്തിലെ ആശങ്കകളും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ രീതിയിലുള്ള ട്രാക്ക് വേണമെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ആ രീതിയിലുള്ള ട്രാക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞങ്ങളാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണർമാർ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ട്രാക്ക് ഒരുക്കി കൊടുക്കണം. ഇതിനകത്തുള്ള മെമ്മറി കാർഡിൽ അന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞത് ആ ചിപ്പ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക. ആ ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് ഓഫീസിൽ സ്റ്റോർ ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് കൊണ്ടുതരാം. അടുത്ത ദിവസം ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് എവിടുത്തെ നിർദ്ദേശമാണെന്ന് അറിയില്ല. വാഹനങ്ങളെ സംബന്ധിച്ച വിഷയത്തിലും ഇവർ ആശങ്ക പങ്കുവയ്ക്കുന്നു. മറ്റുള്ള എല്ലാ രംഗത്തും ഇപ്പോൾ സ്കൂൾ ബസ്സിനാണെങ്കിലും പിന്നെ ടാക്സി ഓട്ടോറിക്ഷകൾക്ക് കാറിനാണെങ്കിലും ഇനി പ്രൈവറ്റ് വാഹനങ്ങൾക്കാണെങ്കിൽ എല്ലാ രംഗത്തിലുള്ള കോൺട്രാക്ട് കാരേജ് എല്ലാത്തിനും 15 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം രജിസ്ട്രേഷൻ ഇൻസ്പെക്ട് ചെയ്ത് പുതുക്കി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ 15 കൊല്ലം കഴിഞ്ഞാൽ എല്ലാം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ലൈസൻസ് ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയ വണ്ടികളിൽ കൊണ്ട് ചേർക്കണം 1-5 മുതൽ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാധിച്ച സാമ്പത്തിക ചെലവ് വരുന്ന കാര്യങ്ങളാണ്. അതേസമയം ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിൻ്റെ മലപ്പുറത്തെ മാഫിയ എന്ന പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും രംഗത്തുണ്ട്. മേയർ ഡ്രൈവർ തർക്കത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് മന്ത്രിയുടേതെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം ആരോപിച്ചു. ജനം മലപ്പുറം.